എന്ത് മാധ്യമ ധാർമ്മികമായി നിങ്ങൾക്കുള്ളത്? പരിഹാരത്തിന് വേണ്ടി ഞാനങ്ങ് ഉണ്ടാക്കി തരാം എന്ന് പറയാൻ എന്റെ ഹാഷ്മി ഹാഷ്മിക്കൊരു നാണല്ലേ? ഹാഷ്മി ഇത്രയ്ക്ക് നാണം കിട്ടാനായി പോയോ? ഹാഷ്മി ഇത്രയ്ക്ക് തരം നാണാനായി പോയോ? എനിക്ക് എനിക്ക് തൊലി ഒരിയുന്നു ഹാഷ്മി. ഹാഷ്മിയുടെ ഈ മെസ്സേജ് കണ്ടിട്ടെ, കോംറേഡ് തൃക്കാക്കര മനഃപൂർവ്വം പറഞ്ഞതല്ല. സൈബർ വേട്ടയിൽ വിനീതയുടെ സങ്കടം കണ്ടുകൊണ്ട് അതിവൈകാര്യത പിടിവിട്ട് പോയതാ. എന്നെയൊന്നും ചെയ്യരുത്, നാണുണ്ടോ ഹാഷ്മി? ഇങ്ങനെയൊക്കെ ഒന്നുകിൽ വെല്ല് വിളിക്കാതിരിക്കുക, പറ്റില്ലെങ്കിൽ ആ പണിക്ക് പോരുത്. ഒന്നിക്ക് വെല്ലു വിളക്കും നമസ്കാരം. രണ്ടു മൂന്ന് ദിവസം മുമ്പ് 24 ഹാഷ്മിയും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അരുൺകുമാറും തമ്മിൽ ചാനലിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായിരുന്നല്ലോ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് ലോബിയിങ് നടത്തിയിരുന്നില്ലേ? നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിരുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ തെളിയിക്കാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. ഹാഷ്മിക്കും 24 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നല്ല പിന്തുണയുണ്ടായിരുന്നു. കാരണം ഭരണകൂടം നിങ്ങളെ ഒരു 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 എന്താ പറയുക, ശരിയല്ലാത്ത കാര്യത്തിന് വേട്ടയാടുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അരുൺകുമാർ തന്നെ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഹാഷ്മിയുടെ ഒരു മെസ്സേജിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ അത് ക്ഷമ ചോദിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ അതുകൂടി വായിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഏതായാലും കുറച്ച് ദിവസം മുമ്പുള്ള ആ ചർച്ചയുടെ തർക്കത്തിന്റെ ഒരു ഭാഗം കൂടി കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഏതായാലും നമുക്ക് ഒന്ന് അത് കേൾക്കാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ? ഇതാണ് ആ വീഡിയോ ശകലത്തിന്റെ ഒരു ഭാഗം. ഇനി ഞാൻ ആ മെസ്സേജ് ക്ഷമാപണത്തിന്റെ മെസ്സേജ് വായിക്കാം കേട്ടോ. കോംറേഡ് തൃക്കാക്കര മനഃപൂർവ്വം പറഞ്ഞതല്ല. സൈബർ വേട്ടയിൽ വിനീതയുടെ സങ്കടം കണ്ട ഒരു അതിവൈകാരികതയിൽ പിടിവിട്ട് പോയതാ. പാർട്ടിയിൽ പ്രശ്നമാകുമെങ്കിൽ പരിഹാരത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷ്മി ന്യൂസ് റൂമിലെ ആ കോട്ട കഴിച്ച് വെച്ചിട്ടേ പാർട്ടി പ്രവർത്തനത്തിനും ഇറങ്ങുന്നേ, പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് നാളെ ഉണ്ടോ ഹാഷ്മി? രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഹാഷ്മിയെ പിന്തുണച്ച ആളുകളെയെങ്കിലും ഓർത്തിട്ട് ഇങ്ങനെയുള്ള മുട്ടിലരച്ചൽ നടത്തണം. മനസ്സിലായോ? ഈ നിങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഈ പി എം മാർഷ് ഗവർണർ പിന്നെ പോലീസിനോട് എന്താ പറഞ്ഞത്? ഗവർണറോട് പോയിട്ട് ആർ എസ് എസിന്റെ ഓഫീസിലെ കക്കൂസ് എഴുതാൻ പറഞ്ഞല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഹാഷ്മിക്ക് അത്ര മനോദണ്ഡം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് എ കെ ഐ സെന്ററിൽ പോയിട്ട് കക്കൂസ് കഴുകി കൊടുക്ക്. വിടുപണി ചെയ്തോന്നെ, കാല് കഴുകിയ വെള്ളം കുടിച്ചോ. ഇതിനേക്കാളും ഭേദമാ നിങ്ങൾക്കോ നാണവില്ല. നിങ്ങളെ പിന്തുണച്ച ആളുകളെ വരെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ഈ കാണിച്ചത്? ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ ഈ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാലം ഇവർ എന്താ പറഞ്ഞത്? മാധ്യമങ്ങൾ സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നു, സംഘപരിവാറിന് വേണ്ട രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു. ഹാഷ്മി ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായ കാര്യം എന്താ? ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ വിടുപണി ചെയ്യുന്നതെന്നല്ലേ? ലോബിയിങ്ങിന് വേണ്ടി വിളിക്കുന്നു, അത് ചെയ്തു കൊടുക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തുറന്നു പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾ ഹരിചന്ദ്രനൊന്നും ആവുന്നില്ലല്ലോ. ഉണ്ടോ ഈ പണ്ട് റിപ്പോർട്ടറിന്റെ ഒരു ചർച്ചയിൽ ടി ജി മോഹൻദാസും നികേഷ് കുമാറും കൂടി ഇരിക്കുമ്പോൾ ഒരു ചർച്ചയുണ്ട്. അതിനകത്ത് നികേഷ് പറയുന്നുണ്ട്, നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ എനിക്ക് നല്ല ഭാഷ പറയാൻ അറിയില്ല. അപ്പൊ ടി ജി മോഹൻദാസ് ചീത്ത ഭാഷ പറഞ്ഞെന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, നരേന്ദ്രമോദിയുടെ ചന്തി കഴുകുന്ന പരിപാടിയല്ലേ നിങ്ങൾ കാണിക്കുന്നതെന്ന്. ആ പണി ഇപ്പൊ ഇവിടെ ആരാ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതിൽ നിന്നേ വ്യക്തമാകുന്നത് കൃത്യമായ രീതിയിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ ഈ ഹാഷ്മിക്കും ഇവിടുത്തെ അരുൺകുമാറിനും മറ്റുമൊക്കെ ഒരു പങ്കുണ്ട്. എന്നിട്ട് നാണമില്ലാതെ ചർച്ചയിൽ വെല്ലുവിളിച്ചതിന് ശേഷം രാത്രി പോയിട്ട് ചോദിക്കുക, അതേ സഖാവേ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടി പരിഹരിക്കാം കേട്ടോ, എന്നെയൊന്നും ചെയ്യല്ലേ, നാണം ഉണ്ടോടോ? നിങ്ങളൊക്കെ എവിടുത്തെ മാധ്യമപ്രവർത്തകനാ? നിങ്ങൾ എവിടുന്നാ ജേർണലിസം പഠിച്ചത്? എന്ത് മാധ്യമ ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത്? പരിഹാരത്തിന് വേണ്ടി ഞാനങ്ങ് ഉണ്ടാക്കി തരാം എന്ന് പറയാൻ എന്റെ ഹാഷ്മി ഹാഷ്മിക്കൊരു നാണമല്ലേ? ഹാഷ്മി ഇത്രയ്ക്ക് നാണം കിട്ടാനായി പോയോ? ഹാഷ്മി ഇത്രയ്ക്ക് തരം നാണവനായി പോയോ? എനിക്ക് എനിക്ക് തൊലി ഒരിയുന്നു ഹാഷ്മി. ഹാഷ്മിയുടെ ഈ മെസ്സേജ് കണ്ടിട്ടെ, കോംറേഡ് തൃക്കാക്കര മനഃപൂർവ്വം പറഞ്ഞതല്ല. സൈബർ വേട്ടയിൽ വിനീതയുടെ സങ്കടം കണ്ടുകൊണ്ട് അതിവൈകാര്യത പിടിവിട്ട് പോയതാ. എന്നെയൊന്നും ചെയ്യരുത്, നാണമുണ്ടോ ഹാഷ്മി? ഇങ്ങനെയൊക്കെ ഒന്നുകിൽ വെല്ല് വിളിക്കാതിരിക്കുക, പറ്റില്ലെങ്കിൽ ആ പണിക്ക് പോരുത്. ഒന്നിക്ക് വെല്ല് വിളിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ വെല്ല് വിളിച്ചിട്ട് പിന്നെ പുറകെ പോയിട്ട് ഉമ്മറത്ത് പോയി വർത്തമാനം പറഞ്ഞിട്ട് അടുക്കളയിൽ കൂടി പോയിട്ട് കാല് പിടിക്കരുത്. വൃത്തികെട്ട പരിപാടിയാണ്. ഹാഷ്മിയെക്കാളും ക്രെഡിബിലിറ്റിയും ധൈര്യവും എനിക്കുണ്ടെന്ന് ഞാൻ പറയും. ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചിട്ടില്ല. ഞാൻ ഇവരെ ഒന്നും ഭയന്നിട്ടല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യവും പറയുന്നത്. ഹാഷ്മി ചാനൽ ചർച്ചയിൽ പരസ്യമായി വെല്ലുവിളിച്ച് ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചതിന് ശേഷം ഞാനതറിയാതെ പറഞ്ഞു പോയതാ, എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് കുടുംബവും കുട്ടികളും ഉണ്ട്.
എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി, നിങ്ങൾക്ക് എന്ത് സത്യസന്ധത, നിങ്ങൾക്ക് എന്ത് മാധ്യമ ധാർമ്മികത? ഇടതുപക്ഷം ഇത് ഇതെന്താ സംഭവം എന്നറിയോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടി പണി ചെയ്തിട്ടില്ലേ, എന്നിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നോ? എല്ലാം കൂടി വലിച്ചിട്ട് പുറത്തിട്ട് ഞാൻ നാറ്റിക്കും എന്നാണ് ഹാഷ്മി പറഞ്ഞിട്ട് രത്ന ചുരുക്കം. ഹാഷ്മി ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഇപ്പം ഹാഷ്മിയെ പിന്തുണച്ചവരെയാണ് ഹാഷ്മി പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും അയ്യോ, ഒരു മാധ്യമപ്രവർത്തകന് കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ എത്ര കണ്ട് തരം താഴാൻ പറ്റുമോ, അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ് ഇപ്പം ഹാഷ്മി ഉള്ളതെന്ന് ഞാൻ പറയും. ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വിടുപണിയുടെ ഒരു ചെറിയൊരേടാണ് ഈ പുറത്തു വന്നത്. ഇതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്, മുഹമ്മദ് റിയാസ് മുതൽ അരുൺകുമാർ വരെ എല്ലാവരും വേണ്ടിയിട്ട് ഇവിടെ വിടുപണി ചെയ്യുന്നുണ്ട്. വേറൊരു മാധ്യമപ്രവർത്തകനുണ്ടല്ലോ, സഖാവേ ഞാൻ ഒരു ബുക്കുണ്ട്, ആ സാധനം ഒന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്ന് പോയില്ലേ, എൻ്റെ ഒരു ബുക്കുണ്ടെന്ന് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. ഇവന്മാരെല്ലാം ഒരവസരം കിട്ടിയാൽ പിന്നെ മുട്ടുകുത്തി മുട്ടിലിഴഞ്ഞ് വിടുപണി ചെയ്യാൻ കാത്തിരിക്കുന്ന ഭൃത്യന്മാർ മാത്രമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത്. പറയുന്നത് കൊണ്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങളെക്കാളും നട്ടലുള്ള ഇഷ്ടംപോലെ മാധ്യമപ്രവർത്തകർ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം എന്താ, ഇപ്പം നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്ത് പ്രീതി എങ്ങനെ പിടിച്ചു പറ്റാം, ഒക്കുമെങ്കിൽ എനിക്ക് എത്ര സീറ്റ് കിട്ടും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പരിഹാരം ചെയ്യണം അത്രേ. എ കെ എസ് എൻട്രി പോയിട്ട് ശിഷ്ടകാലം അടിമയായിട്ട് അങ്ങ് ജീവിക്കുന്നേ ഹാഷ്മി, അതൊരു വലിയ പരിഹാരം. അരുൺകുമാറിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിച്ചോ പോയിട്ട്, അതൊരു പരിഹാരം. പരിഹാര ക്രിയയ്ക്ക് നടക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാടാ വെല്ലുവിളിക്കുന്നത്, സോറി, എന്നാൽ പിന്നെ എന്തിനാണ് താങ്കൾ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്തിനാ പണിക്ക് നിൽക്കുന്നത്? ആൾക്കാരെ കാണിക്കാനോ, ഞാൻ വലിയ കിടിലാണെന്ന് കാണിക്കാനോ? ധൈര്യമില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്, ധൈര്യമില്ലെങ്കിൽ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ അങ്ങ് ട്രൗസറിൽ മുള്ളിപ്പോകുന്ന ഒരു 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 എന്താ പറയുക മനോബലം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഞാൻ തെളിയിക്കാമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് അയ്യോ സാറേ എന്നെയൊന്നും ചെയ്യല്ലേ, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്നത് അവനവൻ്റെ സ്വന്തം വില കളയുന്ന ഇടപാടാ ഹാഷ്മി. ഹാഷ്മിക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഹാഷ്മിയെ പിന്തുണച്ച ആൾക്കാരെ പോലും ഹാഷ്മി പൊട്ടനാക്കി. ഈ സ്ഥാനാർത്ഥികൾ മാധ്യമങ്ങളെ വിളിച്ച് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്ന പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളോട് രാത്രി പോയിട്ട് കോംറേഡ് അതൊരു തെറ്റുപറ്റി പോയതാ, ക്ഷമിക്കണം, പരിഹാരം എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രമുണ്ട് ധൈര്യം എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. സഹതാപമാണ്, പുച്ഛമാണ്, ദയനീയമായിട്ടുള്ള നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ഹാഷ്മി. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, താങ്ക് യു സോ മച്ച്.